ഭാഷയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മലയാളിയുടെ അപകർഷതാബോധം നിലനിൽക്കുന്നിടത്തോളം മലയാള ഭാഷയിലോട്ട് ജനത്തിൻ്റെ ബോധം തിരിയാവുന്നത് ഒരു നാട്ടിൽ നട്ടും പിടിപ്പിച്ചിട്ടല്ല, കൃഷി ചെയ്തിട്ടല്ല, ജീവിതം കൊണ്ടാണ്. മലയാള ഭാഷയിലെന്നല്ല, ലോകത്തേത് ഭാഷയുടെയും ചരിത്രം നോക്കിയാൽ അറിയാം, ഭാഷ അധികാരമായി മാറുന്നു, ജീവിതമായി ഉരുവെടുക്കുന്ന ഭാഷ ക്രമേണ അധികാരമായി മാറുകയും അധികാരസ്ഥർ ഭാഷയെ നിർണയിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ലോകത്തെമ്പാടും ഭാഷകൾ മാറിമറിഞ്ഞത്. കശ്മീരിൽ കശ്മീരി ഭാഷ ഇന്നില്ല. എന്തുകൊണ്ട്? നാഗാലാൻഡിൽ അവിടുത്തെ ഭാഷ ശരിയായ ഭാഷ ഇന്നില്ല. എന്തുകൊണ്ട്? അവിടെ ഇംഗ്ലീഷാണ് ഇപ്പം അവിടുത്തെ മാതൃഭാഷ. ഭാരതത്തിൽ ഇംഗ്ലീഷാണ് ഒരിടത്തെ മാതൃഭാഷ. കശ്മീരിലെ ഭാഷ, സാധാരണ ജനങ്ങളുടെ ഭാഷ പാടെ തൂത്തുമാറ്റപ്പെട്ടത് അധിനിവേശം ചെയ്ത ഭാഷകളുടെ മേൽക്കോയ്മ കൊണ്ടാണ്. ഓസ്ട്രേലിയയിൽ 720 ഭാഷകളുണ്ടായിരുന്നിട്ട് ഇന്ന് ഓസ്ട്രേലിയയുടെ ദേശീയ ഭാഷ ഇംഗ്ലീഷാണ്. മറ്റ് ഭാഷകളെല്ലാം കൊല്ലപ്പെട്ടു. 1500 ഭാഷകളുണ്ടായിരുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ ഇന്ന് 1500 ഭാഷകളും നിഷ്കാസനം ചെയ്യപ്പെട്ടു. ആ സംസ്കാരം നിഷ്കാസനം ചെയ്യപ്പെട്ടു. മലയാളം അതുപോലെ നിഷ്കാസനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഭാഷ കേവലം ശബ്ദം, കേവലം എഴുത്തോ ശബ്ദമോ അല്ല, ഒരു ജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ നൈരന്തര്യവും ഓർമ്മയും ആണ് എന്നുള്ളതാണ്. ആ നൈരന്തര്യവും ഓർമ്മയും കെട്ടുപോയാൽ, ആ മൊഴി ഉച്ചരിക്കാനുള്ള പ്രാണി ഇല്ലാതെ പോയാൽ, സ്വന്തം ജനം സ്വത്വമില്ലാത്ത ജനമാകും, സ്വാതന്ത്ര്യമില്ലാത്ത ജനമാകും, സങ്കല്പമില്ലാത്ത ജനമാകും, ശക്തിയില്ലാത്ത ജനമാകും. അങ്ങനെ ദുർബലരുടെയും അടിമകളുടെയും കൂട്ടത്തിലേക്ക് സ്വയം അറിഞ്ഞു കുതിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയുടെ ഇടയ്ക്ക് ശരിക്കും സാർത്ഥകമായ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ താല്പര്യം വളരെ പ്രധാനമാണ്. നമ്മുടെ സർക്കാരിന് അതിന് താല്പര്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നാട്ടിടകളിൽ നിന്ന് അവസാനത്തെ കൊച്ചു കറികയും നീക്കം ചെയ്യപ്പെടുന്നതുപോലെ, അവസാനത്തെ തുമ്പിയും വെള്ളമില്ലാതെ പുരത്തപ്പെടുന്നതുപോലെ, നമ്മുടെ നാട്ടുമലയാളം, നാട്ടുമൊഴിയുടെ ചന്തം പാഞ്ഞുപോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്. നാട്ടുമൊഴി ചന്തം എന്ന പേരിലാണ് വട്ടപ്പുറത്തിൽ പീതാംബരൻ നാട്ടുമൊഴിയുടെ ഈ നിഘണ്ടു തയ്യാറാക്കിയിരിക്കുന്നത്. സ്വന്തം കൈയക്ഷരത്തിലാണ്. കൈയക്ഷരത്തിനെ കുറിച്ച് ശ്രീ കത്തുകയും സുന്ദരമായി ഇവിടെ പറഞ്ഞു കേട്ടുന്നില്ല. ദിൽകുമാറിൻ്റെ മലയാള സംസ്കാരം എന്ന പുസ്തകവും നമ്മെ ആ വഴിക്ക് കൊണ്ടുപോകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. ഭാഷ ഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത്. എം ടി മലയാളം പള്ളിക്കൂടത്തിൽ വന്നപ്പോൾ ഇവിടെ ഓർമ്മിച്ച് അത് ചൊല്ലി ഞാൻ എൻ്റെ ഈ അമിതമായ വാക്പ്രയോഗത്തിൽ നിന്ന് പിന്മാറാം. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തലോടുന്ന കാറ്റാണ്, എൻ്റെ ദാഹിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന കുളിർവെള്ളം ആണ്. എൻ്റെ ഭാഷ എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് ദേശത്തായിരുന്നാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഈ ബോധം മലയാളിക്കുണ്ടായില്ലെങ്കിൽ മലയാളി എന്ന വർഗമേ നശിച്ചു പോകും. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. പ്രബുദ്ധതയുടെ നഗരമായ തിരുവനന്തപുരത്ത് സംസ്കാരത്തിൻ്റെ ഭവനമായ സംസ്കൃതി ഭവനിൽ മലയാള ഭാഷയെക്കുറിച്ച് ഇങ്ങനെ ഒരു ചെറിയ സ്മൃതി നടക്കുമ്പോൾ അവിടെ എത്തിച്ചേരാൻ മലയാള ഭാഷയോട് അത്യന്ത താല്പര്യവും ഭാഷാഭിമാനവും ഉള്ള കുറച്ചു പേര് ഉണ്ടായുള്ളൂ. അതാണ്, ഇത് നോക്കിയാലറിയാം എത്ര മലയാളിക്ക് മലയാളം വേണം എന്ന്. നിങ്ങളെപ്പോലെ പലയിടത്തും കൂടുന്നുണ്ടാകും, പക്ഷേ ഒരു ആവേശമായിട്ടില്ല,
മലയാളം എന്നത് പ്രധാനമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദുബായിൽ ബേർബൂൺ സമ്മേളനത്തിന് പങ്കെടുത്തു. അവിടെ മലയാള ഭാഷയെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി ആളുകളുടെ 20-ലൊരു ഭാഗം ഇപ്പോഴിവിടെ ഇല്ല. 3 മാസം മുമ്പ് മസ്കറ്റിൽ സലാല എന്ന സ്ഥലത്ത് ഭാഷയെക്കുറിച്ച് ഒരു ദിവസം മുഴുവൻ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെ ആവേശവും തിരക്കും കണ്ടപ്പോൾ മലയാള ഭാഷയെക്കുറിച്ച് അല്പമെങ്കിലും വേദനിക്കാൻ മലയാളി നാടുവിടണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതാണ് അവസ്ഥ. എന്തായാലും ഭാഷയെ ചൊല്ലി ഒരു അഭിമാനം, ഒരു ഓർമ്മ, പ്രാണഭയം മലയാളിക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുണ്ടാകട്ടെ എന്നാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥന. തമിഴനെ ഉദ്ധരിച്ച് അവസാനിപ്പിക്കാം. തമിഴൻ എന്നു ചൊല്ലട, തലയിൽ നിവർന്ന് നിൽക്കട. നമസ്കാരം. ഞാനൊരു കവിതയിൽ നിർത്തിയനെ, കണ്ഠാരോഗ്യം നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ അതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവായതാണ്. ഈ ആവശ്യത്തെ ആദരിക്കുന്നു. ഏതാനും പരിചയം നടത്താം. ഇന്നത്തേക്ക് വന്ന് ഏറ്റവും ലളിതം എന്ന് ഞാൻ കരുതുന്ന അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയാണ്. അമ്മയുടെ എഴുത്തുകൾ. ജീനിൽ എഴുതപ്പെട്ട മൊഴിയാണ് മാതൃഭാഷ. ഓരോ കുട്ടിയുടെയും ജീനിൽ കളക്റ്റീവ് മെമ്മറി ആയി എഴുതപ്പെട്ടതും പരമ്പരയായി പകർന്നു വന്നതുമാണ് ഈ ശബ്ദസ്വരൂപം, ഈ സ്മൃതിസ്വരൂപം. വാക്ക് ഭാഷ കേവലം ശബ്ദമോ അല്ലെങ്കിൽ സ്വനമോ ലിപി അടയാളമോ അല്ല, അതൊരു മഹാബോധം ആണ്. ആ മഹാബോധം മാതൃഗർഭത്തിൽ തന്നെ മാതൃനാഭിയിലൂടെ കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഒരു സമൂഹത്തിൻ്റെ ഗർഭത്തിൽ ശയിക്കുന്ന ശിശുവിനും ഉള്ളത്. അമ്മ തൻ ചിന്മുദ്രയാണീയെഴുത്തുകൾ തന്മകനായി പകർന്ന് പാൽമുത്തുകൾ. ഇന്നു നാം വീടിന്ന് മോടി കൂട്ടുന്നേരം ഒന്നായി അടുക്കി ഒതുക്കി വയ്ക്കട്ടെ. ഞാൻ പട്ടണക്കോപ്പു നിറയ്ക്കയാൽ ഇച്ചില്ലുപെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണെന്റെയും കാൽപ്പെട്ടിയിൽ വെച്ചു താഴിട്ട് പിന്നിലെ ചായ്പിലൊളിച്ചാൽ അറിയില്ല കുട്ടികൾ. എത്ര കൗതൂഹലം, എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടുമീ ചിത്രലേഖത്തിൻ്റെ താളുകൾ. അമ്മ തൻ വാത്സല്യം ഉത്കണ്ഠ സാരോപദേശങ്ങൾ വേദന പ്രാർത്ഥന നാമസങ്കീർത്തനം നാട്ടുപുരാണങ്ങൾ വീട്ടുവഴക്കുകൾ ഊട്ടുത്സവങ്ങൾ വിധപ്പൊലിപ്പാടുകൾ നാവേറുമന്ത്രം നറുക്കിലപ്പൂവുകൾ നിർവീക്ഷയാറ്റാൻ മരുന്നു കുറിപ്പുകൾ നാദമായി വന്ന് എന്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ചതീ ഉള്ളെഴുത്തുകൾ. ഈ ഉള്ളെഴുത്തുകൾ ഭദ്രമായി തന്നെ ഇരിക്കട്ടെ, ഭദ്രമായി തന്നെ ഇരിക്കട്ടെ. കുട്ടികൾ തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്നോതി നീ എന്തു നവീനം കുലീനം. ഏ നിന്റെ സുന്ദര ദൃഷ്ടി
നിന്നിട്ടമാണെൻ്റെയും അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ. നമ്മൾ വിദേശത്തു നിർമ്മിച്ചൊരമ്മ തൻ ബിംബം ഈ ആതിഥ്യശാലയിൽ ശോഭനം പൊക്കിളിൻ വള്ളി. അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും. ആരു വായിക്കും ഈ മായുമെഴുത്തുകൾ, ആരുടെ നാമിലുയിർക്കും ഈ ചൊല്ലുകൾ, ആരു വായിക്കും ഈ മായുമെഴുത്തുകൾ, ആരുടെ നാവിൽ ഉയിർക്കും ഈ ചൊല്ലുകൾ. നാളെ ഈ കുട്ടികൾ ചോദിക്കുമോ നമ്മൾ ആരുടെ കുട്ടികൾ, ആരുടെ നോവുകൾ, തായ്മൊഴി തൻ ഈണമെങ്ങനെ, നാവെടുത്തോതുന്നതെങ്ങനെ, ഓർക്കുന്നതെങ്ങനെ, തായ്മനസിൻ്റെ തുടിപ്പുകളെങ്ങനെ, തൈച്ചൊല്ലിലൂറിയ താളങ്ങളെങ്ങനെ, താരാട്ടിലോലുന്ന മാധുര്യമെങ്ങനെ, താൻ തന്നെ വന്നു പിറന്നതുമെങ്ങനെ, ആര് തേടും നാളെ, ആര് തേടും നാളെ നമ്മുടെ കുട്ടികൾ ഓർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ. നാളെ നമ്മുടെ കുട്ടികൾ ഓർക്കാനും അമ്മയെ വേണ്ടായിരിക്കുമോ. ഒരു ചെറിയ അനുബന്ധം കുട്ടികൾക്കും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ഓർപ്പിച്ചിട്ട് പോകാൻ ഒരു മിനിറ്റ് സമയം കൂടെ എടുക്കുകയാണ്. ഒന്ന്, മലയാളത്തിൽ 54 വർണ്ണങ്ങൾ ഉണ്ട്, 54 ഉച്ചാരണങ്ങൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ വർണ്ണങ്ങൾ ഉച്ചരിക്കാൻ കഴിയുന്ന ഭാഷകളിലൊന്നു തന്നെയാണ് മലയാളം. ഉച്ചാരണ ബലം അത്രയേറെയുണ്ട്. 51 അക്ഷരാളി എന്ന് പറയുന്നെങ്കിലും 54 വർണ്ണങ്ങൾ, വ്യത്യസ്തമായ ഉച്ചാരണങ്ങൾ വേറെ ഉണ്ടെങ്കിലും 54 വർണ്ണങ്ങളെങ്കിലും ഉച്ചരിക്കാൻ കഴിയും. ഇംഗ്ലീഷിൽ അക്ഷരം 26 ആണെങ്കിലും അത്രയും ഉച്ചാരണമില്ല എന്നാണ് എൻ്റെ വിനീതമായ തോന്നൽ. തിരുത്താൻ എനിക്ക് തിരുത്തിത്തരാൻ പരമോഹൻ പ്രതിസ്ഥാനമുണ്ട്. എൻ്റെ തോന്നലിതാണ്, ഡബ്ല്യു എന്ന ഒരു ലിപിയിൽ തന്നെ എത്ര അക്ഷരമുണ്ടെന്നാണ്. ഇത്രയും എന്ത് ആവശ്യത്തിനാണ് ഈ ഡബ്ല്യു എന്ന് എനിക്കിപ്പോഴും അറിയുന്നത്. പക്ഷേ മലയാളത്തിൽ അനാവശ്യമായി ഒരു വർണ്ണവും ഇല്ല. രണ്ട്, മലയാളത്തിൻ്റെ പദശേഷി അത്യപാരമാണ്, അത്യപാരമാണ്. 3, 14,37,00,000+ താളങ്ങളിൽ എഴുതാനുള്ള ശേഷി മലയാള ഭാഷയ്ക്ക് ഇപ്പോഴും ഉണ്ട്. ഇത്രയും പ്രധാനമാണ്.